വരുന്നോ എന്റെ കൂടെ? ജോബീസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്, ബീൻസ് തോരൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷായിരിക്കും, പക്ഷെ അതിനകത്ത് ചില ചില ചേരുവകൾ ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷെ വിട്ടുപോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ബീൻസ് തോരൻ എങ്ങനെ നല്ല ടേസ്റ്റിയിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബീൻസ് തോരൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഞാനൊരു 300 ഗ്രാം ബീൻസ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചെറിയ സവാള വേണം, അല്പം ചെറുജീരകം, മഞ്ഞൾപ്പൊടി, കടുക്, തേങ്ങ, 3-4 പച്ചമുളക്, 2 ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 2-3 വറ്റൽമുളകും അല്പം വേപ്പില, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയും ചേരുവകളാണ് നമ്മളുടെ തോരന് ആവശ്യമുള്ളത്. ആദ്യം നമ്മൾക്ക് ബീൻസ് വളരെ കനം കുറഞ്ഞൊന്ന് അരിഞ്ഞെടുക്കാം. അതേമാതിരി തന്നെ നമ്മളുടെ സവാള, പച്ചമുളക് ഇവയെല്ലാം നമ്മൾക്ക് ചോപ്പ് ചെയ്ത് വയ്ക്കാം. ഇതൊക്കെ ഇപ്പോൾ ചോപ്പ് ചെയ്ത് വച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വെളുത്തുള്ളിയും ജീരകവും ഇട്ട് തേങ്ങ നൊതുക്കി വയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പാചകം തുടങ്ങാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് അല്പം കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മളുടെ വറ്റൽമുളക് എടുത്ത് വെച്ചേക്കുന്നത് ഒന്ന് രണ്ടാക്കി ആദ്യം ഈ വറ്റൽമുളക് ഇട്ട് ഒന്ന് നമ്മൾക്ക് അതിനെ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷമേ നമ്മൾക്ക് സവാള ഇടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വേപ്പില തിളച്ച ഓയിലിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിച്ച് അതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ നമ്മളുടെ മേത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ സവാള ഇട്ടതിന് ശേഷം മാത്രം വേപ്പിലിടുക, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഉണക്കമുളക് ഇടാം. അതൊന്ന് ബ്ലാക്ക് കളറ് ആകുന്ന സമയത്ത് നമ്മളുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്. നമ്മളിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ എരിവ് എത്രമാത്രം വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മളുടെ വേപ്പിലയും കൂടി ഇട്ട് നമ്മൾക്കിതൊന്ന് ഹാഫ് കുക്കാക്കി എടുക്കാം. അതായത് ഇത് അധികം ഇത് വാടരുത്, ഒരു പകുതിയോളം വാടിക്കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 സ്പൂണിന് മേപ്പറ് അല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തീ കൂട്ടിയിട്ട് ആദ്യം ഒന്ന് തിളപ്പിക്കുക. നമ്മൾ ഒഴിച്ച വെള്ളം തിളച്ച് വരുമ്പോൾ തീ പകുതി ഫ്ലെയിമിലാക്കിയിട്ട് നല്ലൊരു മൂടിക വെച്ച് ഒരു 10 മിനിറ്റോളം നമ്മൾക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ചിലവർ ബീൻസ് കൂടുതൽ വെള്ളത്തിൽ ബോയിൽ ചെയ്തിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ് നമ്മളുടെ സവാളയൊക്കെ വാട്ടി അതിനകത്ത് മിക്സ് ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളും പോഷകാംശം നമ്മൾക്ക് കൂടുതൽ കിട്ടുന്നത് ഈ രീതിയിൽ തോരൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ പരമാവധി ഈ രീതിയിൽ തോരൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾക്കിതൊരു അടപ്പ് വെച്ച് മൂടി 10 മിനിറ്റ് കുക്ക് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒഴിച്ച വെള്ളം തിളച്ചതിന് ശേഷം ഫ്ലെയിം പകുതിയാക്കിയിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊഴിച്ച വെള്ളമൊക്കെ അത് വറ്റിയിട്ടുണ്ട്. നമ്മളുടെ ബീൻസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ജീരകവും ഇട്ട് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ജീരകം തേങ്ങയിലിട്ട് ഒതുക്കാതെ ജീരകം സെപ്പറേറ്റ് പൊടിച്ച് തേങ്ങയിൽ ചേർക്കുക. അതേമാതിരി തന്നെ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതിന് ശേഷം തേങ്ങയിലിട്ട് ഒതുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ തേങ്ങയിൽ ജീരകവും വെളുത്തുള്ളിയും നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ആക്കുക.